ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ആപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ ആപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് തേങ്ങ ചെറു ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ആപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണും പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഇഡ്ലി അരി കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കണം ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ മതി ഇതിപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഇനി നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം ഇനി ഇതിലോട്ട് അരച്ചെടുക്കുമ്പം ഈസ്റ്റ് ചേർക്കണം കാൽ ടീസ്പൂൺ ചേർക്കേണ്ടത് ഞാൻ അതിന് ശേഷം പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇവിടെ ഞാൻ ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ അഥവാ തേങ്ങാപ്പാൽ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് തേങ്ങാ ചെറു ചേർക്കാം കുഴപ്പമില്ല അത് റെസിപ്പിയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് നമ്മൾക്ക് അരി എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൽ എടുക്കുമ്പം ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരഞ്ഞെടുക്കണം നന്നായിട്ട് അരയ്ക്കുക എന്ന് പറയുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ വരണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കണം ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് മാവ് റെഡി ആയിട്ടുണ്ടല്ലോ ഇതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂണോളം മാവ് എടുക്കുക ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കപ്പി കാച്ചി എടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ട് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുറുക്കിയെടുക്കേണ്ടത് ഇപ്പം ഇതേ പകുതിയായിട്ടുള്ളൂ കുറുകിയിട്ടുള്ളൂ കുറച്ചും കൂടെ നന്നായിട്ട് കുറുക്കിയെടുക്കണം നമുക്ക് ഇപ്പം ഇത് കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മുടെ മാവിലോട്ട് ചേർക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾക്ക് അരക്കപ്പ് കിട്ടിയിട്ടുണ്ട് ഇതേ അരക്കപ്പിൽ കൂടരുത് നമ്മൾ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ കപ്പി കാച്ചത് ഒഴിക്കാം അരക്കപ്പിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ് ആവും നമ്മുടെ ആപ്പം എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ആ ഒരു രീതിയിലാവുന്നത് അപ്പോൾ ഈ കപ്പി കാച്ചത് ഒഴിക്കുന്ന സമയത്ത് അരക്കപ്പിൽ താഴെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആപ്പം മാവ് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഇനി എട്ട് മണിക്കൂർ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അടുത്ത ദിവസം രാവിലെയാണ് എടുത്തു നോക്കുന്നത് ഇപ്പം നന്നായിട്ട് നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഉപ്പ് ചേർക്കണം ഉപ്പ് നമ്മൾക്ക് രാവിലെ തന്നെ ചേർത്താൽ മതി അരക്കണ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നേരെ കറക്റ്റായിട്ട് ആവില്ല ഇനി ആപ്പം ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾക്ക് സാധാരണ ആപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം ശരിക്കും നല്ല എളുപ്പം തന്നെയാണ് അതുപോലെ ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും സാധാരണ എല്ലാവർക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി ഉണ്ടാവും അല്ലേ പക്ഷേ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആപ്പം കിട്ടും വേറെയും എളുപ്പ വഴികളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആപ്പത്തിൻ്റെ ടേസ്റ്റാണ് വരുന്നത് എളുപ്പ വഴികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അപ്പം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത്രയും ടേസ്റ്റ് വരില്ല റിയൽ ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ആപ്പമാണ് നിങ്ങൾക്ക് കിട്ടുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ആ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ